നമസ്കാരം ഇന്ന് രാജ്യത്തെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ പ്രധാന കാരണം വല്ലഭായ് പട്ടേലിൻ്റെ രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയ്ക്കുള്ള ഉറച്ച ഭരണപരമായ തീരുമാനങ്ങൾ കൊണ്ടാണ് അതെ ബ്രിട്ടനിൽ നിന്നും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് പ്രവിശ്യകളുമായി നിലനിൽക്കുകയായിരുന്നു അഞ്ഞൂറിലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായി ലയിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ രാഷ്ട്ര തന്ത്രജ്ഞതയായിരുന്നു ഹൈദരാബാദിലെ നവാബ് ഇന്ത്യയുമായി ലയിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ ബലപ്രയോഗം നടത്തി ഇന്ത്യയുമായി യോജിപ്പിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ശക്തമായ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച പട്ടേലിന് എന്തുകൊണ്ട് നെഹ്റു ഗാന്ധി കുടുംബത്താൽ നയിക്കപ്പെട്ട കോൺഗ്രസ് അർഹമായ പരിഗണന നൽകിയില്ല നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ആസ്ഥാന ചരിത്രകാരന്മാർ ഇന്ത്യയിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പിന്നിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളാണെന്നാണ് കുറിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് സർദാർ വല്ലഭായ് പട്ടേലിന് അദ്ദേഹം അർഹിക്കുന്ന പ്രാധാന്യം നൽകിയത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന വിശേഷം കൂടിയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന കൂറ്റൻ പ്രതിമ സ്ഥാപിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി ഉയരമുള്ള ആ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് മഹാത്മാഗാന്ധിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ പിൻതലമുറയിൽപ്പെട്ടവരും പട്ടേലിനെ അവഗണിച്ചു എന്നുള്ളത് വസ്തുതയാണ് ഇന്ത്യയെ രാഷ്ട്രീയമായി യോജിപ്പിച്ച പട്ടേലിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കാൻ നാൽപ്പത്തിയൊന്ന് വർഷം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധിയും തങ്ങൾക്ക് തന്നെ ഭാരതരത്നം സമ്മാനിച്ചപ്പോഴാണ് പട്ടേലിന് ഈ അവഗണന എന്ന് ഓർക്കണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഭൂരിഭാഗം കോൺഗ്രസ് പ്രവിശ്യ കമ്മിറ്റികളും പിന്തുണച്ചിരുന്നത് പട്ടേലിനെയായിരുന്നു ഒരു പ്രവിശ്യ കമ്മിറ്റിയും നെഹ്റുവിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം പട്ടേൽ പിന്മാറിയതുകൊണ്ട് മാത്രമാണ് നെഹ്റു പ്രധാനമന്ത്രിയായത് പട്ടേലായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായതെങ്കിൽ കശ്മീരിന്റെ മൂന്നിലൊരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കി വെക്കില്ലായിരുന്നു കശ്മീർ വിഷയം യു എൻ എത്തിച്ച് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലിന് അവസരം കൊടുക്കില്ലായിരുന്നു പ്രത്യേക പദവി കശ്മീരിന് നൽകിയ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദവും അതിൻ്റെ ഫലമായുള്ള വിഘടനവാദ പരിസരവും വികസന പിന്നോട്ടടിയും ഉണ്ടാകുമായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദവും മുപ്പത്തിയഞ്ച് എയും നിർവീര്യമാക്കിയതിലൂടെ പട്ടേലിന്റെ മുദ്രാവാക്യമായ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരതിന് ശക്തി പകരുകയാണ് ചെയ്തത് എന്നാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്